ഞങ്ങളുടെ വാക്കുകളെ തടസ്സപ്പെടുത്തി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നാണോ? ഇവർ 99 പേരിൽ നിന്ന് 98 പേരിൽ നിന്ന് ബഹളമുണ്ടാക്കുമ്പോൾ ഞങ്ങൾ 40 പേര് മാത്രമേയുള്ളൂ, എന്നിട്ടും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ടേ പോവുള്ളൂ. നിയമസഭയ്ക്കകത്തും ഇവരുടെ ഗുണ്ടായുസ് ആരംഭിച്ചിരിക്കുകയാണ്. നിയമസഭയ്ക്കകത്തും സംസാരിക്കാൻ അനുവദിക്കില്ല എന്നാണ്. അങ്ങനെയാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയും പിൻ ഡ്രോപ്പ് സൈലൻസിൽ ഇനി മുതൽ പ്രസംഗിക്കാൻ പോകുന്നില്ല. ഇതാണ് തീരുമാനമെങ്കിൽ ഞങ്ങളെ സംസാരിക്കില്ല, പ്രതിപക്ഷ നേതാക്കളെ പിൻ ഡ്രോപ്പ് സൈലൻസിൽ പ്രസംഗിക്കാൻ അനുവദിക്കില്ല എന്നാണ് തീരുമാനമെങ്കിൽ ഇനി കേരളത്തിൻ്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിൻ ഡ്രോപ്പ് സൈലൻസിൽ പ്രസംഗിക്കില്ല. മുഖ്യമന്ത്രി ഈ പഴയ കാലത്ത് ചെയ്തു തീർത്ത ഈ വലിയ ജനവിധി ഉണ്ടായിട്ടും വലിയ തിരിച്ചടി ഉണ്ടായിട്ടും കേരളീയ പൊതുസമൂഹം തിരുത്തണമെന്ന് CPMനോട് ആവശ്യപ്പെട്ടിട്ടും ഞാൻ തിരുത്താൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം ഞാൻ പറഞ്ഞു. മഹാരാജാവിനെ പോലെയാണ് പെരുമാറുന്നത്, ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്, മഹാരാജാവാണെന്നാണ് ധാരണ. അതുകൊണ്ട് പ്രതിപക്ഷത്തോട് ബഹുമാനമില്ല, ജനങ്ങളോട് താല്പര്യമില്ല, താൻ മഹാരാജാവാണെന്ന് ചിന്തിച്ച് ഒരു മുഖ്യമന്ത്രി മുന്നോട്ട് പോവുകയാണ്. തിരുത്താൻ തയ്യാറല്ലാത്തതിൽ ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല. തിരുത്താതെ പോയാൽ ബംഗാളിൽ ഉണ്ടായത് കേരളത്തിലെ CPMന് സംഭവിക്കും, ബംഗാളിലും ത്രിപുരയിലും ഉണ്ടാകുന്നു. അതിനുള്ള നീക്കമാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മറുപടി പ്രസംഗത്തോടുകൂടി വ്യക്തമായിരിക്കും. എല്ലാ ക്യാമ്പസുകളിലെയും ഇരുണ്ട മുറികളുണ്ട്. ആ ക്യാമ്പസുകളിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാവുകയും അവരെ പ്രാകൃതമായ ശിക്ഷാ നടപടികൾക്ക് വിധേയമാവുകയും ചെയ്യുക. പൂക്കാട്ട് ക്യാമ്പസിലാണ് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയത്. ആ സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ കരുതിയത് കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇനി ഒരു നിയന്ത്രണം ഉണ്ടാകും, സർക്കാർ നിയന്ത്രിക്കും, പാർട്ടി നിയന്ത്രിക്കും എന്നാണ്. നമുക്കറിയാം നവകേരള സദസ്സിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ആ അക്രമ സംഭവങ്ങൾ മുഴുവൻ കല്യാശ്ശേരിയിൽ നടന്ന ഒരു അക്രമ സംഭവത്തെ രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് പിന്നീട് കേരളം മുഴുവൻ അക്രമം ഉണ്ടാവാൻ അവർക്ക് ഊർജമായി മാറിയത്. ഇന്ന് ബഹുമാനനായ മുഖ്യമന്ത്രി ആ രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്ക് താനന്ന് പറഞ്ഞത് ശരിയാണ്, താൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുകയാണ്, ഇനിയും പറയും എന്നുള്ള ധിക്കാരപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ തിരുത്താൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനമാണിന്ന്. ഞങ്ങൾ ഈ വൃത്തികേടുകളെല്ലാം ഇനിയും കാണിക്കും, ഇനിയും ഇത്തരം ഗുണ്ടാപടകളെ ഞങ്ങൾ പുറത്തിറക്കും, അവരെന്ത് തോന്നിയാസം കാണിച്ചാൽ ഞങ്ങൾ അവർക്ക് കുടപിടിച്ചു കൊടുക്കും എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. സിദ്ധാർത്ഥിൻ്റെ വിഷയം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചത്, അതുപോലെ ഏഷ്യാനെറ്റിൻ്റെ ഓഫീസ് ആക്രമിച്ചത്, നിരവധി പ്രിൻസിപ്പൽമാരെ അപമാനിച്ചത്. നിങ്ങൾക്കറിയാം ഒരു പ്രിൻസിപ്പലിൻ്റെ ശവസംസ്കാര കർമ്മമാണ് അവർ റിട്ടയർ ചെയ്യുന്ന ദിവസം പ്രതീകാത്മകമായി നടത്തിയത്. ഒരു പ്രിൻസിപ്പലിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവർ മരിച്ചുപോയി എന്ന് പ്രതീകാത്മകമായി പരിപാടി നടത്തി. വേറൊരു പ്രിൻസിപ്പലിൻ്റെ കസേര കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി പ്രതീകാത്മകമായി കത്തിച്ചു. ഇപ്പോൾ ഏറ്റവും അവസാനം കൊയിലാണ്ടി കോളേജിൽ പ്രിൻസിപ്പലിൻ്റെ കരണത്താണ് അടിച്ചത്, ഗുണ്ടകൾ കയറി ചെന്നിട്ട് അടിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല SFIയുടെ ഏരിയ സെക്രട്ടറിയുടെ പ്രഖ്യാപനം, ഈ അധ്യാപകൻ രണ്ട് കാലിൽ നടക്കില്ല, ഈ പോലീസിനൊന്നും കഴിയാത്ത തരത്തിൽ നിങ്ങൾക്ക് ആംബുലൻസ് കൊണ്ടുവരേണ്ടി വരും, ഈ അധ്യാപകരുടെ എല്ലാം കാല് ഞങ്ങൾ കൊത്തിയെടുക്കും എന്ന് SFI ഏരിയ സെക്രട്ടറി പ്രസംഗിച്ചിട്ട് അവൻ്റെ പേരിൽ കേസില്ല. ഇവിടെ ഇരുണ്ട മുറിയിൽ കാര്യവട്ടം ക്യാമ്പസിൽ അക്രമമുണ്ടായപ്പോൾ അവരെ അയാളെ സാൻജോസ് എന്ന KSU ജില്ലാ സെക്രട്ടറിയെ കൊണ്ടുപോയത് ആശുപത്രിയിലല്ല, പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. അവിടെയാണ് KSUക്കാർ ചെന്നത്, ആശുപത്രിയിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ വീണ്ടും SFIക്കാർ വന്ന് അക്രമം നടത്തിയ ബഹുമാനായ MLA മാരായ CM വിൻസെൻറ്റും CChandiyummanും ആ സ്ഥലത്തെത്തി. MVincentിനെ 50 പോലീസുകാർ നോക്കി നിൽക്കെ ഈ ക്രിമിനലുകൾ കയ്യേറ്റം ചെയ്തു. അതിനുശേഷം രാത്രി വീണ്ടും മെഡിക്കൽ കോളേജിൽ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് പോയി വലിയ സംഘം വന്ന് ഇവരുടെ കൂട്ടിരിപ്പുകാരായിരുന്ന വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചു. അപ്പോൾ ഹോസ്റ്റലിൽ, പോലീസ് സ്റ്റേഷൻ്റെ മുൻപാകെ, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എല്ലാം അക്രമത്തിൻ്റെ പരമ്പരയാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? MVincent MLA കയ്യേറ്റം ചെയ്തവർക്കെതിരായി കേസില്ല, 2 MLA മാർക്കെതിരായിട്ട് കേസെടുത്തിരിക്കുക. ആ 2 MLA മാർക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കാൻ പോലീസ് തയ്യാറാകണം, സർക്കാർ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.